വെൽക്കം ടു ദേ രുചി. ദേ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലെ ഭക്ഷണം കഴിച്ചു നോക്കിയിട്ടുണ്ട്, അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ള പഠിച്ചിട്ടുണ്ട്. സോ അത്രയും അത്രയും ഭയങ്കര ഫുഡിൻ്റെ വേൾഡിനെ പറ്റി നല്ലൊരു നോളജ് ഉള്ള ഒരാളാണ് നമ്മുടെ സ്വന്തം ഇന്ദിരമ്മ. അപ്പം എന്താണ് ഇന്ന് ഈ നാട്ടിലേക്കാണ് നമ്മളെ കൊണ്ടോണെ? നോർത്ത് തന്നെയാണ്. ഓക്കെ, ഒരു ചാർട്ട് ചാട്ടാണ്. അതായത് ഓ, നോർത്ത് ഇന്ത്യൻ ചാർട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ വളരെ സുപരിചിതമായി കിട്ടുന്ന ഒരു സാധനമായിട്ടുണ്ട്. കാരണം ഓരോ സ്ട്രീറ്റിൽ പോവുകയാണെങ്കിലും അവിടെ ഒരു കുഞ്ഞു പെട്ടിക്കട പോലെ ഉണ്ടാവും. നമുക്ക് എന്ത് ഇപ്പോൾ പാനിപൂരിയോ ബേൽപൂരിയോ എന്ത് വേണമെങ്കിലും കിട്ടുന്ന സ്ഥലം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ അതിൽ എന്തായിരുന്നു പക്കോട ചാട്ട് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും, അതിന് നമുക്ക് ഇന്ന് കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടും. നമ്മുടെ ഇന്ദിരാമ പറഞ്ഞു തരും. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? കടലമാവ് വേണം പക്കോട ഉണ്ടാക്കാൻ. ഓക്കെ, ഉള്ളി, പിന്നെ പൊട്ടറ്റോ, മല്ലിയില, മുളക്, കുറച്ച് ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇതാണ് പക്കോടയ്ക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ പ്രയത്തിന് ഇതെല്ലാം അതിൻ്റെ അക്കമ്പനിമെൻസ് ആണ്, ചട്നികൾ പക്കോടയുടെ. എന്തൊക്കെ ചട്നി? ടാമറിൻ സ്വീറ്റ് ചട്നി, ടാമറിൻ്റെ ഡേറ്റ്സ്, ഇത് ഗ്രീൻ ചട്നി, ഞാൻ ടൊമാറ്റോയിൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് മുകളിൽ ടോപ്പിംഗ് കൊടുക്കാനായിട്ട്. ടൊമാറ്റോ ടൊമാറ്റോ ബോയിൽ ചെയ്തിട്ട് സ്കിൻ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ സ്മാഷ് ചെയ്തു. അതിലേക്ക് മുള്ളങ്കിയില്ലേ, മുള്ളങ്കി കുറച്ച് സ്ക്രേപ്പ് ചെയ്തിട്ടു, കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, ഇത്തിരി ജീരകപ്പൊടി ഇട്ടിട്ട്. പിന്നെ കേർഡ് വേണം അല്ലേ? കേർഡ് വേണം, ഇതെല്ലാം അക്കോമ്പനിമെന്റ്സ്. കുറച്ച് മിക്സ്ചർ വേണം, മിക്സ്ചർ. അതൊരു ക്രഞ്ചിനെസ്, ക്രഞ്ചിനെസ്നെ കിട്ടാൻ. ആക്ച്വലി ഒരു സേവ് കിട്ടും, സീറോ നമ്പർ സേവ് എന്ന് പറയും. അത് അവൈലബിൾ ആണ്, ഞാൻ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ പക്കോട ചാട്ട്, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പക്കോട ഉണ്ടാക്കാം. ഓക്കേ, നമുക്ക് കടലമാവ് ഇത് ഒരു കപ്പോളം ഉണ്ട്, അതിലേക്ക് സവാള, കുറച്ച് സവാള കൂടിയായിരുന്നു, സവാള, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് വളരെ നേരിയതായിട്ട് നമ്മൾ വേവിക്കാത്തല്ലേ ഇത്? വേവിക്കാത്ത, പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങാണ്, അത് ശ്രദ്ധിക്കണം. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മതി. പിന്നെ പച്ചമുളക് ഒരു രണ്ടെണ്ണം, മല്ലിയില, ഒരു പിഞ്ച് ഓഫ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മിക്സ് ചെയ്തിട്ട് ഇതിൽ വേണമെങ്കിൽ അജ്വൈന് ഇഷ്ടമുള്ളവർക്ക് അത് പക്കോടിയാണെങ്കിൽ കൊള്ളാം, പക്ഷെ ചാട്ടിൽ ആ ടേസ്റ്റ് അത്ര ഇതില്ല. കുറച്ച് വെള്ളം ഇത് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ ഉള്ളിയിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ വെള്ളമുള്ളത്. ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ നല്ല എണ്ണയിൽ നിന്ന് വറുത്ത് കൂരിയ വൈകുന്നേരത്തേക്കുള്ള പക്കോട റെഡിയായി. പക്കോട റെഡിയായി. അതിന് ചാട്ടാക്കണമെങ്കിൽ വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാട്ടാക്കാം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചാട്ടാക്കാം. നമുക്ക് നോർത്ത് ഈവനിങ് ഒക്കെ ലൈറ്റ് ഡിന്നർ ഒക്കെ കഴിക്കണമെങ്കിൽ ഒരു 7-8 മണിക്ക് ചാട്ട് കഴിച്ചാൽ ഫില്ലിങ് ആയിരിക്കും. സോ നമ്മുടെ പക്കോട മാവ് ഏകദേശം റെഡിയായി. എണ്ണ ചൂടാൻ വയ്ക്കാം. നമ്മൾ പക്കോട ഉണ്ടാക്കാൻ പോവാണ്. പക്കോട ചാട്ടാണ് നമ്മുടെ ഡിഷ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പക്കോടയാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. ഓ, റിഫൈൻഡ് ഓയിൽ അല്ലേ. ഇത് ഡീപ് ഫ്രൈ അല്ലേ? ആ, ഡീപ് ഫ്രൈ. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ നമ്മളൊന്ന് പാനിലേക്ക് ഒഴിച്ചു. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം പക്കോടാസ് പ്രിപ്പയർ ചെയ്യാണ്. പക്കോട ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷേപ്പ് ഒന്നും നോക്കാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കോരി ഇട്ടാൽ മതി. അപ്പൊ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, നമുക്കിന്ന് വേഗം ഇട്ടാലോ അല്ലേ? ചാട്ടായ കൊണ്ടാണ് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മുടെ പക്കോടാസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് തിരിച്ചിടാം. ഒന്ന് മുരിഞ്ഞൊക്കെ വന്നു തുടങ്ങി അല്ലേ? എടുക്കാറായി. ഉള്ളിയുടെ കളറൊക്കെ മാറി, കളറൊക്കെ മാറി എടുക്കാം. ഇനി ചാട്ട് റെഡിയാക്കാം. ചാട്ട് റെഡിയാക്കാം. അപ്പോൾ ഇതെന്താ വേണ്ടത്?
സെർവിങ് പ്ലേറ്റ് എടുക്കുക. ഇനി ഒന്ന് നടുക്കൂടെ കട്ട് ചെയ്യാം. കൈകൊണ്ട് ഇതാക്കിയാലും മതി. അപ്പോൾ ഈ പക്കോട ഉണ്ടാക്കലാണ് മെയിൻ പ്രോസസ്സ് ഉള്ളത്. ബാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടൊമാറ്റോ സ്പെഷ്യൽ ഉണ്ടാക്കിന്ന് പറഞ്ഞില്ലേ, നമുക്കൊന്നുകൂടി പറഞ്ഞു കൊടുത്താലോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ടൊമാറ്റോ ബോയിൽ ചെയ്തു, തോല് കളഞ്ഞിട്ട് നമ്മളൊന്ന് കൈകൊണ്ട് ഞരണിയെടുത്തു, അതിലേക്ക് മുള്ളങ്കി ഗ്രേറ്റ് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ മുള്ളങ്കി. ടൊമാറ്റോ എത്ര എടുത്തു? മൂന്നെണ്ണം. മൂന്ന് ടൊമാറ്റോ, അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുള്ളങ്കി ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ക്യാപ്സിക്കം ഒരു ടേബിൾ സ്പൂൺ, സവാള ഇട്ടു, ഉപ്പ് ഇട്ടു, കുറച്ച് ജീരകപ്പൊടി. ജീരകപ്പൊടി. ഇതാണ് നമ്മുടെ ടൊമാറ്റോ ചട്നി. ഇത് ഇതിന്റെ നടുക്കൊഴിക്കാം. ആ, നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പോർഷനിൽ ഇത് ഒഴിക്കുക അല്ലേ. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇനി ഇതിന്റെ മുകളിൽ ഗ്രീൻ ചട്നി. ഗ്രീൻ ചട്നിയിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്? മല്ലിയില, വെളുത്തുള്ളി, ഉപ്പ്, കുറച്ച് കശുവണ്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. പച്ചമുളക്. ലെമൺ ജ്യൂസ് ഉണ്ട്? ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ്. ഉപ്പ്. ഓക്കെ. ചുമന്ന കളറായി, അതേപോലെ പച്ച കളറായി. സ്വീറ്റ് ചട്നി. സ്വീറ്റ് ചട്നി. ഡേറ്റ്സ്, ടാമറിൻഡ്. ടാമറിൻഡ് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന്റെ പ്യൂരി എടുത്തിട്ട് ഡേറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അത് പ്യൂരി ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം വറ്റിക്കും. ഇതേപോലെ ഈ പാകമാകുമ്പോഴേക്കും ബ്ലാക്ക് സോൾട്ട്, കുറച്ച് വറുത്ത ജീരകപ്പൊടി, ഉപ്പ്, ശർക്കര. ശർക്കര മധുരത്തിന്. ലാസ്റ്റ് എന്റെ മുകളിൽ തൈര്. ഇത് ഓപ്ഷണലാണ്. തൈര് നമ്മൾ ഉപ്പോ എന്തെങ്കിലും ഇടുവോ? ആ, തൈര്, പുളിയില്ലാത്ത തൈരാണ്. തൈര്, ഉപ്പിട്ടിട്ട് കുറച്ച് സ്വീറ്റ്നെസ് വേണവർക്ക് കുറച്ച് ഷുഗർ ഇടാം. ഓക്കെ. ഇത് ലാസ്റ്റ് ക്രഞ്ചിനെസിന് കുറച്ച് സേവ്. സേവ്. സേവ് ഉണ്ട്, ഗ്രൗണ്ട് നട്ട് ഉണ്ട്. ഇപ്പോൾ സാറ്റർഡേ. Last but not the least. Mallina. Pakoda Chaat. ആദ്യം പക്കോട തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കടലമാവ്, സവാള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, മല്ലിയില, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിൽ പക്കോട വറുത്തെടുക്കുക. ഇനി ടൊമാറ്റോ ചട്നി പ്രിപ്പയർ ചെയ്യണം. അതിനായി ടൊമാറ്റോ ബോയിൽ ചെയ്യുക. തോല് കളഞ്ഞതിന് ശേഷം കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത മുള്ളങ്കി, ചെറുതായി അരിഞ്ഞ സവാള, ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം, കുറച്ച് ജീരകം പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്താൽ ടൊമാറ്റോ ചട്നി റെഡി. ഇനി നമുക്ക് പക്കോട ചാട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനായി പക്കോടയുടെ സെൻറ്ററിലൊന്ന് ചെറുതായി കീറി ആദ്യം ടൊമാറ്റോ ചട്നി ഫില്ല് ചെയ്യുക. അതിനുശേഷം ഗ്രീൻ ചട്നി, അതുപോലെ പുളിയും ഡേറ്റ്സും വെച്ചുണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ് ചട്നി, പിന്നെ അതിനുശേഷം കുറച്ച് ഉപ്പിട്ട തൈര്, കുറച്ച് സേവ്, മല്ലിയില, ചാട്ട് മസാല, ഇതെല്ലാം തൂവിയാൽ ടേസ്റ്റിയായ പക്കോട ചാട്ട് റെഡി. അപ്പോൾ നീ കഴിച്ചോട്ടെ. അപ്പോ എന്റെ ചാട്ട് റെഡിയായി. നല്ല അടിപൊളിയായിട്ടുള്ള പക്കോട ചാട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇപ്പൊ കഴിക്കാനുള്ള സമയമായി. നല്ല പക്കോട ചാട്ട്. അത്ര ധൃതി പിടിക്കണ്ട, എന്തൊരു കഷ്ടാണ്. കുറച്ച് ചാട്ട് മസാല. ഓക്കെ. ആ, ആ ഒരു ഫ്ലേവർ ഒന്നുകൂടി കിട്ടാനായിട്ട് ചാട്ട് മസാല. അപ്പോൾ നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ചാട്ട് മസാല ഇടാൻ മറക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാം കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എന്താ ഞാൻ പറഞ്ഞുതരാം? ഉപ്പ്, മധുരം, എരിവ്, എരിവ്, പുളി ഒക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സേവ് ഒക്കെ ഇട്ടതിൻ്റെ ആ ഒരു കടി കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ പക്കോടൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്കോട കടിക്കുന്നതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് കിട്ടും. അടിപൊളി, നല്ല 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 അടിപൊളിയായിട്ടുള്ളൊരു
ചാട്ട്, സിമ്പിൾ ചാട്ട്, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കാരണം പക്കോട ഉണ്ടാക്കാൻ ഒരു പണിയില്ല. അതുണ്ടാക്കുക, നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുക, കഴിക്കുക. അപ്പൊ തകർത്തു, എന്റെ കയ്യിലൊക്കെ കേടായതുകൊണ്ട് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എന്താണ് ഇനി അടുത്ത ഡിഷ്? അടുത്ത ചിലപ്പോ എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടുള്ള തോന്നാം, ഒരു സാൻഡ്വിച്ച് പിസ്സ ദോശ. സാൻഡ്വിച്ച് പിസ്സ ദോശ, അതൊന്നും ചെറിയ ട്വിസ്റ്റ് കൊടുക്കുകയാണ്. മൈദ എന്നുള്ള സാധനമൊന്നും വേണ്ട, ദോശയിൽ നമ്മൾ ഹെൽത്തി പിസ്സ സെറ്റ് ചെയ്യണത് പിസ്സ സാൻഡ്വിച്ച് ആണ്. ഓക്കെ, പക്ഷേ ഒരു ബ്രേക്കിന് ശേഷം ഷോർട്ട് ബ്രേക്ക്. ദേരുചി, നമ്മൾ പറഞ്ഞു ഒരു സാൻഡ്വിച്ച് പിസ്സ ദോശയാണ് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ എന്നുള്ളത്. അതെന്താ പേരിടാൻ കാരണം? നമ്മള് ലെയർ ലെയർ ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഒരെണ്ണം ബേസ് കൊടുത്തിട്ട് അതില് പിസ്സയുടെ ടോപ്പിംഗ്സ് എല്ലാം വെക്കും, പിന്നെ അതിനെ ഒന്ന് കവർ ചെയ്യും, അതിന്റെ മുകളിൽ ചീസ് ഇടും. കവർ ചെയ്യുന്നൊക്കെ നമ്മള് ദോശ വെച്ചിട്ട്, അങ്ങനെയാണോ? ഓക്കെ, അപ്പോൾ സാൻഡ്വിച്ച് പിസ്സ ദോശയാണ് നമ്മളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണത്. പിസ്സ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് ദോശയിലൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ടെൻഷനില്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതിനുള്ളൊരു ഒരു ഫുൾ എന്താ പറയുക സ്റ്റഡി ക്ലാസ് ഇപ്പം നമുക്ക് കിട്ടും. എന്താ ആദ്യം ചെയ്യേണ്ടേ? അല്ല, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അത് പരിചയപ്പെടുത്തുക? ദോശമാവ്, സാധാരണ ദോശമാവ്, കുറച്ച് തിക്കായിട്ടാണ് ബാറ്റർ, പിന്നെ മഷ്റൂം എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി, പിസ സോസ്, ഒറിഗാനോ, പാർസ്ലി, കുരുമുളക്, ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി, ഗ്രീൻ ചില്ലി, കുറച്ച് ചീസ് വേണം. ചീസ് വേണം. ഈ പിസ്സ സോസ് ഇന്ദിരാന്റി കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വീട്ടിലുണ്ടാക്കിയല്ലേ? എല്ലാവരും എല്ലാ സോസും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. എങ്ങനെ പിസ്സ സോസ് ഉണ്ടാക്കിയ പറഞ്ഞു? പിസ്സ സോസ് ഉണ്ടാക്കി എളുപ്പമാണ് ആക്ച്വലി. കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേഗം ഒരു 10-15 മിനിറ്റ് ഒക്കെ മതി. തക്കാളി ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് പതുക്കെ അടിക്കുക, പേസ്റ്റ് ആവരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. പിന്നെ ഒലിവ് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഗാർലിക്, ഇപ്പൊ ഒരു 4 തക്കാളിക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗാർലിക്, പിന്നെ ഒറിഗാനോ, പാർസ്ലി. അത് പാർസ്ലി ഒക്കെ ഫ്രഷ് കിട്ടുകയാണെങ്കിൽ നല്ലത്, ഒറിഗാനോ ഡ്രൈ ഇട്ടാലും മതി. എന്നിട്ട് ഇത് ഒന്ന് നല്ലപോലെ സോട്ടേ ചെയ്തതിന് ശേഷം ഈ ടൊമാറ്റോ ക്രഷ് ചെയ്ത് അതിലേക്ക് ഇടുക, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുക, നല്ലപോലെ മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് വറ്റിച്ചെടുക്കും, വറ്റിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ ആണല്ലേ, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നു മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ് കണ്ടു, ഇനി എന്താ പ്രോസസ് നോക്കാം. ആദ്യം എന്താ ചെയ്യണേ? അത് നമുക്ക് ദോശ ഉണ്ടാക്കണം. അപ്പൊ ആദ്യം നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ സ്റ്റവൊക്കെ കത്തിച്ച് ദോശക്കല്ല് വെക്കാം. ഈ ദോശമാവ് കുറച്ച് പുളിക്കാത്ത മാവായിരിക്കണം എന്നുണ്ടോ? ഇല്ല, നമ്മൾ സാധാരണ മാവ്, സാധാരണ മാവ് അല്ലേ, പുളി പാടില്ല, അങ്ങനെ ഒന്നുമില്ല. ആ ബോട്ടിലിൽ ഒരു 2 ഡ്രോപ്പ് എണ്ണ ഒഴിച്ച് ധാരാളം വെച്ചു, 2 ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു, അതിനെ നമുക്കൊന്ന് തുടച്ച് കളയണം ചൂടായിട്ട്. നമുക്ക് ഈ മാവ് ഒഴിക്കാം. കുറച്ച് തിക്കായിട്ട് ഇനി ഒഴിക്കണം. പിസ്സ ബേസ് കുറച്ച് തിക്കാണല്ലോ അല്ലേ. ഇപ്പൊ നമുക്ക് എല്ലാം ഇടാം. ആദ്യം സവാള ഇട്ടു, ക്യാപ്സിക്കം, ട്രൈ കളർ ക്യാപ്സിക്കം തന്നെയാണ്, യെല്ലോ, ഗ്രീൻ, റെഡ് ഒക്കെ ഉണ്ട്. കുറച്ച് തക്കാളി, പിന്നെ മഷ്റൂം, തിൻ ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്താണ്. കുറച്ച് പെപ്പർ, പിസ്സയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഓ, ഇപ്പൊ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാണ്. ഇനി അതൊന്ന് ആയി കഴിയുമ്പോ നമ്മൾ തിരിച്ചിടും. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല? ആവശ്യമില്ല, നമുക്കത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിടാം. ഓക്കെ,
പൊതുവെ പിജ്ജ എന്ന് പറയണമെങ്കിൽ കുട്ടികൾ തൊട്ട് മുതിർന്നവരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തരത്തിലുള്ള നമ്മുടേതല്ലാത്ത ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ നമ്മൾ രണ്ടു കൈ കൊണ്ട് സ്വീകരിച്ച ഒരു ഫുഡ് ഐറ്റം ആണ് പിജ്ജ അല്ലേ. അപ്പോൾ ഈ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ വെജിറ്റബിൾസ് ഒക്കെ ഉള്ളിൽ പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വേറെ ചിക്കൻ ഒക്കെ ആഡ് ചെയ്യാം, തീർച്ചയായിട്ടും സോസേജസ് ആഡ് ചെയ്യാം, സോസേജസ് ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. നമുക്ക് പിസ്സയ്ക്ക് നമ്മൾ എന്ത്, ഈവൻ പനീർ ടിക്ക, ഓക്കെ ഓക്കെ, ഏത് വേണമെങ്കിലും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് അല്ലേ. ഒന്നായി കഴിഞ്ഞാൽ നമ്മള് ഞാൻ നേരെ തിരിച്ച് മറിച്ചിടുന്നില്ല, ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് പിന്നെ റിവേഴ്സ് ചെയ്യാം. ഓ ആ ശരി ശരി. ആ ഒരു സൈഡ് കുക്കായി അല്ലേ, പ്ലേറ്റിലേക്ക് മാറ്റാനാ. ഇതിങ്ങനെ വെച്ചിട്ട് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഈ പ്രോസസ്സ് കുറച്ച് ടഫായിട്ടില്ല, ഞാനൊരു ഹെൽപ്പിന് ഒരു സാധനം തരാം, ചൂട് പിടിക്കണ്ട. ഓക്കെ യെസ്. ഓക്കെ, ഇനിയിപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് വെന്ത് വരണം അല്ലേ. അപ്പോൾ ഇനിയാണ് നമ്മൾ പിജ്ജ സോസും ചീസും ഒക്കെ കൊടുക്കാൻ പോണത്. അതിന് മുന്നേ തൽക്കാലം ആ ഒരു ഭാഗം അടിഭാഗം കൂടി ഒന്ന് വെന്ത്, നമ്മൾ വെറ്റ് ഇതിൽ നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ആ ഹാ ഹാ, ആ ദോശയുടെ മാവിൻ്റെ കൂടെ കലങ്ങിപ്പോവും. അപ്പോൾ ഇതിനൊന്ന് തിരിച്ചിടും, ഇതായി കഴിയുമ്പോൾ തിരിച്ചിടും. അപ്പം ആ ഒരു സൈഡും കൂടി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം ആ സൈഡ് ഏകദേശം ആയോ? ആയിരുന്നോ? നോക്കിയാലോ ആയല്ലേ. ആയില്ല, എനിക്ക് ഇനി പണിയുണ്ട്. ആണോ? ആ ശരിയാ. പിസ്സ സോസ് നമ്മളതിൻ്റെ മുകളിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ പിജ്ജ സോസ് ഇട്ട് കൊടുത്തു, അതിൻ്റെ കൂടെ അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് ചീസും ഇട്ട് കൊടുത്തു. ചീസിന് ഒരു ലിമിറ്റ് ഇല്ല കേട്ടോ, എത്ര വേണമെങ്കിലും ഇടാം. അതെ, ഇവേ തടി കുറയ്ക്കാൻ എന്നെ സമ്മതിക്കില്ല. ഇനി എന്താ പരിപാടി, ഒന്ന് അടച്ചു വെക്കാം. അപ്പം ആ മുകളിലത്തെ ചീസ് ഒന്ന് മെൽട്ടാം. അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒക്കെ ആയി, നന്നായിട്ട് മെൽട്ട് ആയി നോക്കല്ലേ. പക്കാ പിജ്ജയുടെ മണമാണ് ഇവിടെ മൊത്തം. ശരിക്കും നല്ല പിജ്ജ ഷോപ്പിൽ പോയാൽ നമുക്ക് കിട്ടുന്ന അതേ സ്മെല്ലാണ്. എനിക്ക് വയ്യ, ഞാൻ ഹാപ്പിയായി. അപ്പൊ നീ എങ്ങനെയാ, ഇത് മുറിച്ച് സെർവ് ചെയ്യാം? സെർവ് ചെയ്യാം. ഓക്കെ, സെർവ് ചെയ്യാം അല്ലേ. ഇനി ഞാൻ കഴിക്കട്ടെ. എവിടെ സാൻഡ്വിച്ച് പിജ്ജ ദോശ. ആദ്യം ദോശക്കല്ലിലേക്ക് മാവ് കട്ടിയിലൊഴിക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയായി അരിഞ്ഞ സവാള, പൊടിയായി അരിഞ്ഞ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം, പൊടിയായി അരിഞ്ഞ തക്കാളി, വളരെ തിൻ സ്ലൈസായിട്ട് അരിഞ്ഞ കൂൺ, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഒറിഗാനോ, കുറച്ച് പാസ്ലി. ഇത്രയും വിതറിയതിനു ശേഷം ഇതിൻ്റെ മുകളിലായി വീണ്ടും ദോശ ബാറ്റർ ഒഴിക്കുക. ഇനി അടിഭാഗം വെന്തതിന് ശേഷം ദോശ തിരിച്ചിടുക. രണ്ട് സൈഡും വെന്തതിന് ശേഷം ദോശയുടെ ഒരു സൈഡിലായി പിജ്ജ സോസും ഗ്രേറ്റ് ചെയ്ത ചീസും ഇട്ട് കുറച്ച് പാസ്ലിയും ഒറിഗാനോയും തൂവിയതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. രണ്ട് മിനിറ്റിന് ശേഷം ചീസ് മെൽട്ടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ടേസ്റ്റിയായ സാൻഡ്വിച്ച് പിജ്ജ ദോശ റെഡി. ചൂടുണ്ട്. അപ്പോൾ സാൻഡ്വിച്ച് പിജ്ജ ദോശ അതാ എൻ്റെ കയ്യിലുണ്ട്. തൊടുമ്പോൾ നമ്മൾ വാങ്ങുന്നതിനെക്കാളും സോഫ്റ്റ് ആണ്, അതാണ് ഞാൻ കാണുന്ന ഒരു പ്ലസ് പോയിന്റ്. തിക്നെസ്സും അതിൻ്റെ അപ്പിയറൻസും ഒക്കെ നമ്മൾ വാങ്ങുന്ന അതേ പിജ്ജ മാതിരിയാണ്. പക്ഷേ നമുക്കറിയാം ഏറ്റവും അടിയത്തെ ഭാഗം കുറച്ച് സ്റ്റിഫായിരിക്കും പിജ്ജ വാങ്ങുന്ന സമയത്ത്. ഒരു ചൂടാക്കി തന്നാലും ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, കാരണം നമ്മൾ ദോശമാവല്ലേ. ഓക്കെ, ഞാൻ കഴിച്ചു കൊടുട്ടോ.
അത് കുഴിച്ചിട്ടോ തകർത്തു. കഷ്ടപ്പെട്ട് മൈദ കഴിക്കണം, പൊങ്ങാൻ വെക്കണം ഒരു മണിക്കൂർ, പിന്നെ നമ്മുടെ ഹെൽത്തിന് നന്നല്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമുക്ക് പിജ്ജ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടും. സോഫ്റ്റ്നെസ് മാത്രം ഇതിന് ഇത്തിരി കൂടുതലാന്ന് ഞാൻ പറയും, അതാണ് ഡിഫറൻസ് ഉള്ളത്. ബാക്കി ഇപ്പൊ ഇതിൽ കംപ്ലീറ്റ് വെജിറ്റബിൾസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിന് പകരം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കനോ സോസേജോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മളിങ്ങനെ മാറ്റി മറന്ന് കഴിക്കും, അത്രയും നമുക്ക് ഇഷ്ടപ്പെടും. ഫില്ലിംഗ് ചെയ്യുമ്പോൾ ഫൈനലി ചോപ്പ് ചെയ്യണം, ബിക്കോസ് ലെയർ വരുമ്പോൾ അതൊന്നൊരു ഹാഫ് കുക്ക് ആവുന്ന തരത്തിലുള്ള ഇത്, ഭയങ്കര വലിയ വലിയ പീസ് ആക്കരുത്. പൊടി മഷ്റൂം ആണെങ്കിലും ഭയങ്കര തിൻ സ്ലൈസസ്. ഓക്കെ ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി വേയില് ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പിജ്ജ പ്രിപ്പറേഷൻ ആയിരുന്നു, അതും സാൻഡ്വിച്ച് പിജ്ജ ദോശ. അപ്പോൾ ഞാനിതിനുണ്ടല്ലോ കംപ്ലീറ്റ് 100% മാർക്ക് തരും. അടിപൊളി, തകർത്ത് 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 ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ധെ രുചിയുടെ എപ്പിസോഡ് കണ്ടല്ലോ, ഭയങ്കര ഈസി ആയിട്ടുള്ള എന്നാൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഇന്ന് കാണിച്ച ഡിഷ് ഒന്നും നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമല്ല. ചാട്ട് എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലത്തെയാണ്, പിജ്ജ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വെളിയിൽ വിദേശിയാണ്. പക്ഷേ പിജ്ജേനെയൊക്കെ നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് നമ്മുടേതായ ഒരു ചെറിയ മാറ്റമൊക്കെ വരുത്തി നമ്മളതിനെ നല്ല ഏറ്റവും ബെസ്റ്റ് വേയിൽ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇനി ഇതേ അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്കൊന്നിച്ചൊരു ബൈ പറയാം അല്ലേ? ശരി, ബൈ 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 ബൈ.